കൊല്ലം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഡോക്ടർ ശ്രീക്കുട്ടിയും അവരുടെ സുഹൃത്ത് അജ്മലും നടത്തിയ കാറോട്ടം നമ്മൾ കണ്ടു. ദാരുണമായ ഒരു അന്ത്യമായിരുന്നു 45 വയസ്സുള്ള കുഞ്ഞുമോളുടെ. കഴിഞ്ഞ ദിവസം ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമാണ്. ഈ സംഭവത്തിൽ ഡോക്ടർ ശ്രീക്കുട്ടി എന്ന MBBSകാരിയെയും അജ്മലിനെയും ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അവരെ കൃത്യസ്ഥലത്തു നിന്ന് കാറുമായി രക്ഷപ്പെട്ടു ഓടുന്നത് നമ്മൾ CCTV ദൃശ്യത്തിൽ കൂടെ പല അവരുടെ കാറിൻ്റെ സ്പീഡും മറ്റതൊക്കെ നമ്മൾ കണ്ടു. അവർ 7-8 കിലോമീറ്ററോളം അകലെ പോയി നിന്ന് ആ ഒരു മതിൽ ചാടി കാർ ഡ്രൈവറായ അജ്മൽ ഇറങ്ങി ഓടുന്നതും, തൊട്ടു പുറകെ ആ ഡോക്ടർ ശ്രീക്കുട്ടിയും മറ്റൊരു വീട്ടിൽ അഭയം തേടുന്നതൊക്കെ നമ്മൾ കണ്ടു. നാട്ടുകാർ പിന്നാലെ 7-8 സ്കൂട്ടറിൽ 2-വീലറിൽ പിന്നാലെ പോയാണ് ഇവരെ ചെയ്സ് ചെയ്ത് ഇവരെ പിടിച്ചത്. അത് പോലീസല്ല അത് ചെയ്തത്, നാട്ടുകാർ തന്നെയാണ് പിന്നാലെ പോയി. ദാരുണമായ ഒരു മർഡർ, ഒരു സ്ത്രീയുടെ അന്ത്യം കണ്ടു നിന്ന അവിടുത്തെ ചെറുപ്പക്കാർ ഈ കാറിൻ്റെ പിന്നാലെ പോയി അവരെ കണ്ടെത്തുകയായിരുന്നു, പിടിക്കുകയായിരുന്നു. പിടിച്ച സമയത്ത് അല്പസ്വല്പം മർദ്ദനമൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. അയാളുടെ കാറിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അടിച്ച് തകർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അത്ര വലിയ ജനരോക്ഷമായിരുന്നു അവർക്ക് മേൽ. പോകുന്ന വഴിക്ക് 1-2 കാറിനെ തട്ടുകയും ചെയ്തു ഇവർ. അതുപോലെ തന്നെ ഈ കാറ് അപകടം ഉണ്ടായാൽ അതിന് മുന്നേ കയറി ബ്ലോക്ക് ചെയ്ത് നിന്ന നാട്ടുകാരെ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. MBBS പാസ്സായ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പ്രവർത്തനം, ഇതുപോലൊരു നീക്കം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അവർ ആ കാറിലെ മുൻവശത്താണ് ഇരുന്നത് അപകടം നടക്കുമ്പം. പക്ഷേ ചെയ്സ് ചെയ്ത് ഓടുന്ന സമയത്ത് അവരൊരു സർക്കസുകാരിയെ പോലെ മുൻ സീറ്റിൽ നിന്ന് പിൻ സീറ്റിലേക്ക് ഓടുന്ന വണ്ടിയിൽ അവർ വന്നിരുന്നു. അങ്ങനെയാണ് അവർ കാറിൽ നിന്ന് ഓടുന്ന സമയം നാട്ടുകാർ കാണുന്നത്. അവർക്ക് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡി കിട്ടാൻ കാരണം തന്നെ, അല്ലെങ്കിൽ പോലീസിന് പിടിക്കാൻ കാരണം തന്നെ നാട്ടുകാരുടെ ഇടപെടലാണ്. അജ്മലിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു കേസ് നാട്ടുകാരുടെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വഴിവിട്ട ഒരു ജീവിതം തന്നെയാണ് ഡോക്ടർ ശ്രീക്കുട്ടിയുടേതെന്ന് മനസ്സിലാക്കും. നല്ല ബുദ്ധിയുള്ള ഒരു ഡോക്ടറാണ് എന്നും പറയുന്നു. കാരണം അവരെ ചെറുപ്രായത്തിലെ മറ്റൊരാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുകയും അയാളുമായിട്ട് ഒളിച്ചു കൊടുക്കുകയും പിന്നീട് അതിലൊരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം അയാളുടെ ബന്ധം ഉപേക്ഷിച്ച് അവർ മടങ്ങി അവരുടെ വീട്ടിൽ വന്നു, ആ കുട്ടിയായിട്ട് വീട്ടിൽ വന്നു. അമ്മ സ്വീകരിച്ചു. അമ്മ ഒരു റിട്ടയർഡ് അധ്യാപികയാണെന്നാണ് മനസ്സിലാകുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തികമുള്ളൊരു കുടുംബത്തിൽ തന്നെ. അതിനുശേഷം അവർ അവിടെ നിന്ന് MBBSന് പഠിക്കാൻ പോയി കോയമ്പത്തൂർ. അവിടെ പോയി അത് മിക്കവാറും കോയമ്പത്തൂർ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ പണം കൊടുത്തിട്ട് മാത്രമേ അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. പക്ഷേ നല്ല ബുദ്ധിയും നല്ല ശക്തിയുമുള്ള ഒരു പെൺകുട്ടി തന്നെയായിട്ട് ശ്രീക്കുട്ടി അവിടുന്ന് MBBS നല്ല നിലവാരത്തിൽ പാസ്സായെന്നാണ് മനസ്സിലാകുന്നത്. അമ്മ BEd കാരിയാണ്. അമ്മയുടെ 2ാം വിഭാഗമാണ്. അച്ഛൻ അവിടെ ഒരു ഷാജി എന്ന് പറഞ്ഞൊരാൾ ഇപ്പോൾ ഒരു കട നടത്തുന്ന ആളാണ്. എങ്കിലും പൊതുവെ വിദ്യാഭ്യാസവും സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് ശ്രീക്കുട്ടി വന്നത്. പക്ഷേ അവരുടെ ലൈഫ് പല സന്ദർഭത്തിലും തെറ്റിമാറുന്നതാണ് കാണുന്നത്. ഇവിടെ വന്ന് അടങ്ങി ഒതുങ്ങി ആ കരുനാഗപ്പള്ളിയിലെ ഹോസ്പിറ്റലിലെ അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു. അവിടെ വെച്ച് ആണ് ആ ഹോസ്പിറ്റലിൽ വന്ന ഒരു ഡാൻസറാണെന്ന് പറയുന്ന അജ്മലിനുമായിട്ട് ബന്ധപ്പെടുകയും അയാളായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വയസ്സായിട്ട് വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നല്ല വിദ്യാഭ്യാസവും നല്ല സാമ്പത്തികവും നല്ല കുടുംബത്തിലുള്ള ശ്രീക്കുട്ടി എങ്ങനെയാണ് അജ്മൽ പോലെയുള്ള ഒരു ഡ്രഗ്സിൻ്റെ പുറകെ പോയതെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീക്കുട്ടിയും മദ്യപിക്കും, ശ്രീക്കുട്ടിയും ഡ്രഗ്സ് കഴിക്കും എന്നാണ് പൊതുവെ പറയുന്നത്. അവിശുദ്ധമായ ചില ബന്ധങ്ങളുടെ പുറത്താണ് ഈ മുഴുവൻ അപകടങ്ങളും അവർക്കുണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഇയാൾ തട്ടിയെടുത്തെന്നും അവരുടെ കാറുകൾ ഇയാൾ കൊണ്ടുപോയി വിറ്റെന്നും
അങ്ങനെയൊക്കെ 100,000 ആരോപണം ഇയാളുടെ പേരിലുണ്ട്. ഇയാളൊരു ബേസിക്കലി 8 കേസിലെ പ്രതിയായിട്ടുണ്ട്. പല കേസും വിട്ടുപോയിട്ടുണ്ടാകാം. ഇയാളൊരു ഫ്രോഡാണ്, ചീറ്റിങ് നടത്തിയ കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ ഇയാൾ ചന്ദനമരങ്ങൾ കടത്തിയിട്ടുണ്ട്. അങ്ങനെ 7-8 കേസുകൾ ഇയാളുടെ പേരിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തിനുമായിട്ടാണ് ഇവരുടെ അവിശുദ്ധമായ കൂട്ടുകെട്ട്. ചില ആൾക്കാരെ കണ്ടപ്പോൾ അവരുടെ സൗന്ദര്യവും അവരുടെ നടപ്പും വേഷവിധാനം കാണുമ്പം പെൺകുട്ടികൾ പലരും അട്രാക്ഷൻ അവരോട് ഉണ്ടാകാം. അങ്ങനെ ഒരു ബന്ധത്തിൽ തന്നെയാണ് ഇതുണ്ടായത്. കാരണം അവരുടെ മനസ്സിരിപ്പ് എന്താണെന്ന് അറിയില്ല. ഇവരുടെ സ്വർണങ്ങൾ മുഴുവൻ ഏതായാലും വിറ്റുപിറക്കി അയാൾ കൊണ്ടുപോയിരിക്കുന്നു. അയാളെ അവരുടെ അമ്മ അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തത് മുഴുവൻ ആ പയ്യന്മാരും ആ മദ്യപാനത്തിലും ആ കമ്പനിയിലൊക്കെ അവരെ അടിച്ചു മാറ്റുകയും ചെയ്തു. ചില വാഹനങ്ങൾ ഇവരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പൊതുവെ നോക്കുമ്പം ഒരു ബന്ധത്തിൽ നമ്മൾ ഇടപെടുമ്പം ഒരാളുമായിട്ട് ഇൻറ്റിമസി കൂടുമ്പം നമ്മുടെ പണം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു തലമുറയാണ് ഇപ്പം കാണുന്ന ചെറുപ്പക്കാരെല്ലാം. അതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കുട്ടികൾ അതുപോലെ വിദ്യാഭ്യാസമുള്ളവരും പലരും ശ്രദ്ധിക്കണം. അമിതമായ അടുപ്പം ചിലരോട് കാണിക്കുമ്പം അവർ ഉൾപ്പെടുന്ന ഒരു ക്രിമിനൽ സംഘത്തിനകത്ത് നമ്മളും പെട്ടുപോകും. ഇവരും അങ്ങനെ പെട്ടിരിക്കുന്നു. കാരണം നല്ല ബുദ്ധിയും ശക്തിയും കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ് ശ്രീകുട്ടി എന്ന് അവരുടെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പം പലർക്കും മനസ്സിലായിട്ടുണ്ട്. ആ നാട്ടുകാർക്കും അറിയാം. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടായി വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ അവർ നരഹത്യ കേസിലെ പ്രതിയായിരിക്കുന്നു. അത് ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടിൽ തന്നെ ഉണ്ടായതാണ്. അമിതമായ അല്ലെങ്കിൽ മദ്യപാനത്തിൽ നിന്നുണ്ടായതാണ്. ഓണ ദിവസമുള്ള മദ്യപാനത്തിൻ്റെ പുറത്താണ് ഒരു ജീവൻ എടുക്കാൻ, അവർക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമായ പ്രവൃത്തി ചെയ്യാൻ. എന്തായാലും ഇത് വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറകൾ എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ കയറി വരും. ഈ കൂട്ടുകെട്ടിലെ ചില കേസുകൾ ഉൾപ്പെട്ടു പോകും. ജീവിതം തന്നെ നിങ്ങളുടെ ഹോമിക്കപ്പെട്ടു പോകും എന്നാണ് ഞാൻ കരുതുന്നത്.